السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനപ്പെട്ട ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ സ്റ്റേജിലുള്ള നേതാക്കളെ, സ്റ്റേജിലും സദസ്സിലുള്ള സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, ഈ ഉദ്ഘാടന സമയത്ത് എന്നോട് ഏൽപ്പിച്ച ഒരു വിഷയം കൂട്ടത്ത് സംസാരിക്കേണ്ടത് ഹദീസിൻ്റെ പ്രാമാണികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ്. വളരെ ചുരുക്കി ചില കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനും അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയേണ്ട വിഷയമാണല്ലോ ഹദീസ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ടും വഹയാണ്. ഖുർആൻ വഹയാണ്, ഹദീസ് വഹയാണ്. ഖുർആൻ എന്തുകൊണ്ടാണ് പ്രമാണമായത്? അള്ളാഹ് ഏകാകാശത്തിൻ്റെ അപ്പുറത്ത് നിന്ന് ഇറക്കിയതുകൊണ്ട്. എന്നാൽ ഹദീസ് അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന കുറച്ച് ആയത്തുകളും കുറച്ച് ഹദീസുമാണ് ഞാനിവിടെ പറയുന്നത്. വളരെ പെട്ടെന്ന് അതില് ശുദ്ധ ഖുർആനില് സൂറത്തുൻ നജ്മിൽ പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹ. വിശദീകരണം ഒന്നും വേണ്ട, ഒക്കെ നടത്തം പറയുന്നുള്ളൂ. നബി തിരുമേനി തന്നിഷ്ടമനുസരിച്ച് സംസാരിക്കുന്ന ആളല്ല. അദ്ദേഹം സംസാരിക്കുന്നത് തനിക്ക് തോന്നിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ വചനം, അൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അള്ളാഹു താങ്കൾക്ക് കിതാബ് ഇറക്കിത്തന്നു, പിന്നെ ഹിക്മത്തും ഇറക്കിത്തന്നു. അപ്പോൾ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, ഹിക്മത്ത് പറഞ്ഞ ഹദീസ്. രണ്ടും ഇറക്കിത്തന്നു എന്നാണ്, അത് മുകളിൽ നിന്ന് ഇറക്കിത്തന്നു. അപ്പൊ വളരെ വ്യക്തമാണ്. ഇനി മൂന്നാമത്തെ ആയത്ത്, ലഖദ് മന്നല്ലാഹു എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അതിലുള്ളത് എന്താണത്? വയുസക്കിയും ആ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? അവരെ പഠിപ്പിക്കുന്നു എന്ത്? കിതാബും ഹിക്മത്തും. കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ്. ഹിക്മത്ത് എന്നതുകൊണ്ട് ഹദീസാണ് ഉദ്ദേശം എന്നല്ല, അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഞാൻ രണ്ട് പണ്ഡിതന്മാരെ തെളിവ് ആണ് ഇവിടെ വായിക്കുന്നത്. ഒന്ന് ഇമാം ഷാഫി പറഞ്ഞു, ഫദക്കറല്ലാഹു തആല കിതാബ, അല്ലാഹു ഇവിടെ കിതാബ് പറഞ്ഞു, വഹുവൽ ഖുർആൻ, അത് ഖുർആനാണ്. ഫദക്കറൽ ഹിക്മ, പിന്നെ ഹിക്മത്ത് പറഞ്ഞു. സമീത്തുമൻ അർലാമിൻ അഹ്ലിൽ, ഞാൻ തൃപ്തിപ്പെടുന്ന ഉലമാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഹിക്മത്ത് സുന്നത്ത് റസൂലില്ല, ഹിക്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. പലം യജിദുല്ലാഹാലും അൻതുഅദ്ദൽ ഹിക്മ ഹാഹുന ഇല്ല സുന്നത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെയുള്ള ഹിക്മത്ത് നബിയുടെ സുന്നത്തല്ലാതെ വേറൊന്നും ആകാൻ വകുപ്പില്ല. കാരണം വദാലിക അന്ന മഖൂനത്തുമായി കിതാബില്ല, കാരണം ഇത് അള്ളാഹുന്റെ കിതാബിനോട് ചേർത്തി പറഞ്ഞു. കിതാബും പഠിപ്പിക്കുന്നു, പിന്നെ കിതാബല്ലാത്ത വേറൊന്നും പഠിപ്പിക്കുന്നു, അതാണ് സുന്നത്തും പഠിപ്പിക്കുന്നു ഹിക്മത്ത്. ആ ഹിക്മത്ത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്തല്ലാതെ പിന്നെ എന്താ ഉള്ളത്? അതുകൊണ്ട് ഹിക്മത്ത് സുന്നത്താണ്. അപ്പൊ ഇതൊക്കെ നബിയെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഏൽപ്പിച്ചതാണ് കിതാബും സുന്നത്തും. ഇനി ഹിക്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം സുന്നത്താണെന്ന് ഇമാം തബരി, ഇബ്നു ജരീർ തബരിന്റെ ഒരു വാക്ക്, വൽഹിക്കുന്ന അവിടെ ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസുന്ന സുന്നത്താണ്. അല്ലത്തി സന്ന അള്ളാഹ് സുന്നത്താക്കിയ, അപ്പൊ നമുക്ക് ആചരിക്കാൻ അള്ളാഹ് ഉണ്ടാക്കിയതാണ് ഈ സുന്നത്ത്, നബി തിരുമേനിയുടെ സുന്നത്ത്. ലിൽ മുഅ്മിന മുഅ്മിനീൻ എല്ലാ ലിസാനി റസൂലില്ല, നബി തിരുമേനിയുടെ നാവിലൂടെ അള്ളാഹ് ഉണ്ടാക്കിത്തന്ന ചര്യയാണ് നബിയുടെ ചര്യ. വ ബയാനുഹും, അള്ളാഹ് തന്നെയാണ് ഇത് വിശദീകരിക്കുന്നത്. ഖുർആനെ പറ്റി നമ്മൾ പറയലുണ്ട്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്,
എന്ത് നബി തിരുമേനിയുടെ ഹദീസ് ഖുർആന്റെ വിവരണമാണ്, ബയാനാണ്. അപ്പൊ ബയാൻ എന്ന് കിട്ടിയ നബി സ്വന്തം താല്പര്യം അനുസരിച്ച് ജീവിക്കല്ല, മറിച്ച് അല്ല പറഞ്ഞു കൊടുക്കാൻ. അതും ഖുർആൻ തന്നെ തെളിവ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തുഹരിക് ബിഹി ലിസാനി, താങ്കൾ ഖുർആൻ നിർദ്ദിഷ്ടമാക്കാൻ പറ്റൂലെന്ന് വിചാരിച്ച് ധൃതി കൂട്ടി ചൂണ്ടിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കണ്ട. ഇന്ന് അലൈന ജംഅഉ ഖുർആൻ, തീർച്ചയായും ആ ഖുർആൻ താങ്കളുടെ മനസ്സിൽ ക്രോഡീകരിച്ചു തരുന്നതും, അതുപോലെ അതിന്റെ പിന്നെ ഊതിത്തരലും ക്രോഡീകരിക്കുക എന്ത് ബാധ്യത. അങ്ങനെ ഒരു ആയത്തും കൂടി ഉണ്ട്, സുമ ഇന്ന അലൈന ബയാനഹു, പിന്നെ അത് വിവരിച്ചു തരലും എന്റെ ബാധ്യതയാണ്. അപ്പൊ വിവരിക്കുക, ഖുർആന്റെ വിവരണമായ ഹദീസിന്റെ വിവരണം, അല്ല ഖുർആന്റെ വിവരണമായ നബിസ്ലിമീനിന്റെ വിവരണം തന്നെ എന്താണ്, അതും അത് തന്നെ പറഞ്ഞു കൊടുക്കുക. അല്ല സുമ അന്ന ഇന്ന അലൈന ബയാനഹു എന്നാണ്. അപ്പൊ റസൂലിന്റെ വിവരണം ഇല്ലെങ്കിൽ പലതും നമുക്ക് മനസ്സിലാവില്ല. ഖുർആൻ മാത്രം എടുത്താല് നമുക്കറിയാം. ഇപ്പൊ നമസ്കാരം, ഖുർആൻ നമസ്കരിക്കണം എന്ന് ഖുർആനിലെ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ സമയം ഇന്നതാണ്. അതുപോലെ ആദ്യം ഇസ്തിഫ്താവിന്റെ പ്രാർത്ഥന വേണം, തക്ബീറത്തുൽ ഇഹ്റാം വേണം, അല്ലാഹു അക്ബർ എന്ന് പറയണം, ഇതൊന്നും ഖുർആനിലില്ല. എന്നിട്ട് ഇസ്തിഫ്താ കഴിഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് ഓർമ്മ ഖുർആനിൽ കിട്ടൂല, പിന്നെ റുകൂഅ് പോകണമെന്ന് കിട്ടൂല. ഒരു സൂറത്ത് കഴിഞ്ഞാല് സൂറത്ത് ഓർമ്മ ഒക്കെ ഹദീസിലുള്ളതാണ്. റുകൂഅ് ചെല്ലേണ്ട ദിക്റുകൾ, പ്രാർത്ഥനകൾ കിട്ടൂല, സുജൂദ് ചെയ്യേണ്ടത് കിട്ടൂല. അങ്ങനെ ഓരോരോ എല്ലാം പഠിപ്പിച്ചത് ആരാണ്? അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ലോഹർ നാലാണ്, അസർ നാല് റക്അത്താണ്, മഗ്രിബ് മൂന്ന് റക്അത്താണ്. ഇതൊക്കെ എങ്ങനെയാ കിട്ടിയത്? അതൊന്നും ഖുർആനിലില്ല. അപ്പൊ ആ വിവരണം നബി തന്നിഷ്ടപ്രകാരമല്ല, മറിച്ച് അള്ള പറഞ്ഞു കൊടുക്കുകയാണ്. ഒക്കെ രണ്ടും വഹിയാണ്. ഇതുപോലെ തന്നെ സക്കാത്തിന്റെ കാര്യം, ഹജ്ജിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം ഒക്കെ എടുത്തു നോക്കിയാലും അതിന്റെ ഒരു വിശദാംശങ്ങൾ എവിടെയാണുള്ളത്? അതൊക്കെ ഹദീസിലാണ്. ഈ നാലാമത്തെ ആയത്ത് എല്ലാ അക്കൂറുകൾക്കും ഇന്ത്യ അസായിരുന്നു തുടങ്ങിയിട്ട് വലിയ വലിയ വിഷയം പറഞ്ഞു. അള്ളാന്റെ ഖജനാവ് എന്റെ കയ്യിലില്ല, എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ല. പല ആലമ്മ ഞാൻ വൈബ് അറിയില്ല, എനിക്ക് വൈബ് അറിയില്ല. ഇതൊക്കെ പലരുടെ ആദർശങ്ങളെ തകർക്കുന്ന വിഷയങ്ങളാണ്. പല അക്കൂറുകൾക്കും ഇന്നീ മലക്ക്, ഞാൻ മലക്കാണെന്ന് നിങ്ങളോട് പറയുന്നില്ല. പിന്നെ പറയുന്നത് നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തവിയില്ലാമായി യുഹായിലേ, എനിക്ക് വഹിയാൻ നൽകപ്പെടുന്നതാണ് ഞാൻ പിന്തുടരുന്നത്. അപ്പൊ നബി പറയും, ഞാനും ഇങ്ങനെ നിങ്ങളോട് ഓരോന്നും പറയുന്നതും ചെയ്യുന്നതൊക്കെ എനിക്ക് കിട്ടുന്ന വഹിയുടെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ഹദീസുകൾ വഹിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നബിക്ക് വഹി കിട്ടുന്ന അടിസ്ഥാനത്തിലാണ് നബിയുടെ പ്രവർത്തനങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന ഇമാം ബുഖാരിയുടെ ഹദീസിന്റെ അദ്ദേഹത്തിന്റെ ഹെഡിങ് തന്നെ എന്താ, ബുഖാരിയുടെ ഹെഡിങ് നബിക്ക് വഹി കിട്ടാത്ത വിഷയത്തെ പറ്റി ചോദിക്കപ്പെട്ടാൽ എനിക്കറിയില്ല എന്ന്. മതത്തിന്റെ ഒരു വിഷയം നബിനോട് ചോദിച്ചാൽ പറയും, വഹി കിട്ടിയിട്ടില്ലേ, അത് എനിക്കറിയില്ല എന്ന് പറയും. അതിലെ നബി അല്ലെ, നബി ഒന്നും പറയില്ല, മറുപടി കൊടുക്കൂല. എത്താ ഇൻസൽ അലൈഹി വഹി, വഹി ഇറങ്ങുന്നത് വരെ. വലം യഖുൽ ബിറയ്യിൻ വലാ ഖിയാസ്, നബി തന്റെ അഭിപ്രായം അനുസരിച്ചോ താരതമ്യം ചെയ്തിട്ട് ഒന്നും പറയില്ല. എന്തുകൊണ്ടാൽ ഈ ഖൗലിഹി തആല അള്ളാഹുന്റെ വാക്കുള്ളത് കൊണ്ട്, ഇമാ അറാഖല്ലാ, ഞാൻ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവൻ അള്ള കാണിച്ചു തരും ഇന്ന കാര്യങ്ങളൊക്കെ, മതത്തിന്റെ വിഷയങ്ങളൊക്കെ പറയുമ്പോഴേ ഒക്കെ അള്ള കാണിച്ചു തരുന്നു, അതിനനുസരിച്ച് ചെയ്യാം. എല്ലാം വഹി തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. ആ ഹദീസിന്റെ അവസാന ഭാഗം ഞാൻ പറയാം. ജാബിറുല്ലാഹ് എന്ന് പറയാം, അദ്ദേഹത്തിന് അസുഖം ഉണ്ടായപ്പോൾ നബി തിരുമേനി സന്ദർശിക്കാൻ വന്നത്. എന്നിട്ട് അദ്ദേഹം അസുഖമായിട്ട് മരിച്ചു പോകാൻ തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, കൈഫ അഖ്ലി ഫീ മാലി, ഞാൻ എന്റെ ധനം എങ്ങനെ വിഭജിക്കണം, സ്വത്ത് എങ്ങനെ വിഭജിക്കണം. അപ്പൊ നബി തിരുമേനി എനിക്ക് ഒരു മറുപടിയും പറഞ്ഞതില്ല, കാരണം നബിക്ക് അറിയില്ല എങ്ങനെ സ്വത്ത് വിഭജിക്കേണ്ടത്. ആയത്തുള്ള മിഹ്റാസ് ഇറങ്ങി, അനന്തരാവകാശ നിയമങ്ങൾ അടങ്ങുന്ന സൂറത്തുൻ നിസായിലെ ആയത്തുകൾ അപ്പോഴാണ് ഇറങ്ങിയത്. അപ്പൊ ഇതൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? നബി തോന്നിയ മാതിരിയല്ല ചെയ്യുന്ന, ഒക്കെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഇതെന്തിനെങ്ങനെ പറയണേ, ഹദീസിനോട് നമ്മുടെ പലരുടെയും നിലപാട് വളരെ മോശമാണ്. ഖുർആൻ വഹിയാണ്, ഹദീസ് പിന്നെ നമുക്ക് എന്തും ചെയ്യാം എന്ന രൂപത്തില് അത് പറ്റില്ല. പ്രമാണം എന്ന നിലക്ക് രണ്ടും ഒരേ സ്ഥാനം, കാരണം രണ്ടും അള്ള വഹി കൊടുക്കുന്നതല്ലേ. ഇനി അഞ്ചാമത്തെ ആയത്ത് പെട്ടെന്ന് പറയാം.
അമാകാനലി മൂമിൻ വല മൂമിന ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ പാടില്ല. ഇതാ പ്രവാ റസൂൽ അമ്രൻ, അള്ളാഹു റസൂൽ ഒരു വിധി വിധിച്ചാൽ, അള്ളാഹ് വിധിച്ചാൽ മാത്രമല്ല അള്ളാഹും അവന്റെ ദൂതനും. അപ്പൊ ഖുർആനും സുന്നത്തും അന്യക്കൂന ലോമിന് കയർത്തുമില്ല, പിന്നെ അത് സ്വീകരിക്കാം ഒഴിവാക്കാം എന്ന സ്വാതന്ത്ര്യം അവർക്കില്ല. നിർബന്ധമായി സ്വീകരിച്ചു കൊള്ളണം. അത് തയ്യാറില്ലെങ്കിലോ അവൻ യാസില്ലാവ റസൂലോ, ആരെങ്കിലും അള്ളാഹുവിൻ അവന്റെ ദൂതനെ ധിക്കരിച്ചാൽ. അപ്പൊ അള്ളാഹനെ മാത്രമല്ല പറഞ്ഞ റസൂലിനെയും, അത് രണ്ടും പ്രമാണമാണ്. അത് ധിക്കരിച്ചാൽ ഒരുമിച്ച് പറയണം. ഒക്കെ വല്ല വലാല മുബീന, അത് വ്യക്തമായ വഴികേടിലായി. ഇതുപോലെ യാ അയ്യുള്ള നാമൻ അത്യുള്ളാവ് അത്യു റസൂല, 30 സ്ഥലത്ത് പറയണം നിങ്ങൾ അള്ളാഹനെ അനുസരിക്കണം, റസൂലിനനുസരിക്കണം. അപ്പൊ അള്ളാഹനെ മാത്രം അനുസരിച്ചാൽ പോരാ, റസൂലിനെ അനുസരിക്കണം. അത് തന്നെ പറയുന്നത് ഉലിൽ അമ്രി മിൻകുംനോട്, നിങ്ങളെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം, പണ്ഡിതന്മാരെ നേതാക്കളെ. അപ്പൊ അവിടെ 3 അനുസരിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്താ അപ്പൊ അടുത്തുള്ള ആചകം പറഞ്ഞാൽ ക്ലിയർ ആവും. എന്താണെന്നറിയോ, ധനാസത്തിൽ വിഷയം, ഇനി ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ റസൂൽ, നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക, പണ്ഡിതന്മാരിലേക്കും മടക്കേണ്ട, നേതാക്കളിലേക്കും മടക്കേണ്ട. സാധാരണഗതിയിൽ തർക്കമില്ലാത്ത വിഷയമൊക്കെ ഖുർആൻ സുന്നത്തും പറഞ്ഞ വിഷയം അങ്ങനെ പോകും. തർക്കം വന്നാൽ പിന്നെ ഇവരെന്താ പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞു, മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞു, ആ മൗലാൻ ഇങ്ങനെ പറഞ്ഞു, അതൊന്നുമല്ല. അപ്പൊ പിന്നെ കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കേണ്ടത്. പിന്നെ വേറെ ആൾക്കാരെ തഖ്ലീദ് ചെയ്യുക, അല്ലെ പണ്ടേക്കും പണ്ടേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോന്നു, ഇതൊന്നും പറയാൻ പറ്റൂല. മാത്രമല്ല റസൂലിനെ അനുസരിച്ചാലാണ് ശരിക്ക് ഖുർആൻ മനസ്സിലാകാം. അതാ അടുത്തത്, അമൻ യുത്തിയില്ലാഹ അമൻ യുത്തിയുർ റസൂലെ ഫഖദ് അത്താഅള്ള, ആരെങ്കിലും നബിനെ അനുസരിച്ചാൽ അള്ളാഹിനെ അനുസരിച്ചു എന്നാ പറയണം. അപ്പൊ ഒരാൾക്ക് റബ്ബിലെത്തണമെങ്കിൽ, റബ്ബ് പറഞ്ഞനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഹദീസുകളോട് പോകണം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് പറയണം. ഈ രൂപത്തിൽ അനുസരിച്ചു കഴിഞ്ഞാലോ അതിന് വലിയ പ്രതിഫലം. ഒരു ഒറ്റ വചനം, അമ്മ യുത്തിയില്ലാഹ റസൂൽ, ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ വീടിനെ അനുസരിച്ചാൽ അവർ സ്വർഗത്തിൽ അള്ള അനുഗ്രഹിച്ച നബിമാരുടെ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ കൂടെ ആയിരിക്കും. അവരെത്ര നല്ല കൂട്ടുകാരാണ്. ഇനി അനുസരിച്ചിട്ടില്ലെങ്കിലോ, അല്ല റസൂൽ പറഞ്ഞ ഏത് അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിച്ചു, റസൂലിനെ അനുസരിക്കണം, നബി പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ എടുക്കണം. ഇല്ലെങ്കിൽ പലാവറബിക്ക മൂമിനാവൂല എന്നാ പറയുന്നത്, സത്യവിശ്വാസിയാവില്ല. പലാവറബിക്കലായിട്ട് ഭീമ ശജറ ബൈനോ, അവർക്കിടെ തർക്കമുള്ള വിഷയത്തിൽ താങ്കളെ വിധിവർത്താവാക്കുന്നത് വരെ അവര് മൗമിനാകുന്ന പ്രസംഗന്നല്ല. എന്നാൽ എഴുപി അഫുസിം ഹർജം എന്നാ കളയിത്ത്, താങ്കൾ വിളിച്ചതിൽ അവർക്ക് മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാൻ പാടില്ല. ഇപ്പൊ കുടുങ്ങി സ്വീകരിക്കുന്ന നിലക്കൊന്നും സ്വീകരിക്കേണ്ട, നല്ല തൃപ്തിയോടുകൂടി സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ശരിക്കുള്ള മൂമിനാവില്ല എന്നാ പറയുന്നത്. മറ്റൊരു വിധത്തിൽ അല്ലെങ്കിൽ നബിനെ നബി പറയുന്നത് കേട്ടിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ അവര് ഭയപ്പെടട്ടെ, തുസീബും ഫിത്തന, അവർക്ക് ഫിത്തന വരും, അവർ യുസീബും എഴാബും നൽകി, അല്ലെങ്കിൽ വേദനയുടെ ശിക്ഷ വരും. ഇവിടെ ഫിത്തനെ പറ്റി 4 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഫിത്തനാണ് ഈ ലോകത്തിന്റെ പരീക്ഷണം വരുന്ന. നബിയുടെ ഹദീസിനെ ധിക്കാരപൂർവ്വം എതിർക്കുന്നവർ, പരിഹസിക്കുന്നവർ ചിലപ്പോ അവർക്ക് ഇവിടുന്ന് ശിക്ഷ കിട്ടും. നബി തിരുമേനി ഒരാളോട് വലുത് കൈകൊണ്ട് തിന്നാൻ പറഞ്ഞ സംഭവമുണ്ട്, അത് പറഞ്ഞ് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അഹങ്കാരപൂർവ്വം പറഞ്ഞതാണ്. നബി പറഞ്ഞു എനിക്ക് ഇനി കഴിയില്ല എന്ന് പറഞ്ഞു. ആര് പിന്നെ വലത്തെ കൈ പൊക്കാൻ തന്നെ കഴിഞ്ഞില്ല, ഇവിടുന്ന് തന്നെ കിട്ടി. അങ്ങനെ കിട്ടിയ കുറേ ഉദാഹരണങ്ങൾ വേറെ ഉണ്ട്, ഇവിടുന്ന് തന്നെ കിട്ടിയത്. മറ്റൊന്ന്, പരലോകത്തിലുള്ള ശിക്ഷ, ഇവർക്ക് നല്ല ശിക്ഷ അവിടെ ഉണ്ടാവും, അതാ ഫിത്തന. 3, കാഫറാവുന്നു, കുഫുർ. തിരുവേണിയുടെ ഹരീസുകളെ പരിഹസിക്കുന്ന കണ്ടില്ല, നിങ്ങൾ എതിർപ്പിട്ട് നിഷേധിച്ചിട്ട് പരിഹസിക്കുമാല. ചില ആൾക്കാരുടെ അമലുകൾ അല്ല പൊളിച്ചു കളയും. എന്താ കാരണം? അള്ളിറക്കിയത് അവർ വെറുത്തു. അള്ളിറക്കിയതാണ് ഖുർആൻ സുന്നത്ത്, അത് വെറുക്കാൻ പാടില്ല, അത് എതിർക്കാൻ പാടില്ല. വലിയ പ്രശ്നമാണ്, കാഫറാകുന്ന വിഷയമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ശിർക്കിലെത്തുന്നതാണ്. ശിർക്ക്, ശിർക്കിലെത്തിയ അത് വളരെ ഉദാഹരണം. നബി പറയുന്നത് കേൾക്കാതെ ഞങ്ങൾ പണ്ടേക്കും പണ്ടേ പറഞ്ഞ് കേൾക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശിർക്ക് ചെയ്യുന്നവരുണ്ട്. നബി ഒരുപാട് പ്രാവശ്യം പറഞ്ഞ വിഷയമാണ് കബർ കെട്ടിപ്പോക്കരുത്. മരിക്കുന്ന പോലും അവസാന സമയങ്ങളിൽ പോലും വസീത് ചെയ്തിട്ടുണ്ട്, കബറുകൾ കെട്ടിപ്പോക്കരുത് പറഞ്ഞിട്ട്. പക്ഷെ ആ കൽപ്പന സ്വീകരിക്കാതെ കബർ കെട്ടിപ്പോക്കുകയും അതിലടക്കം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ശിർക്കൻ വിശ്വാസങ്ങളിൽ ആൾക്കാർ എത്തുന്നില്ലേ? അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഞാൻ 1-2 ഹദീസും കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. എന്താണ് അത്? അല ഇന്ന് ഖുർആനും മിസ്ലഹും ആഹു, ആയത്തുകൾ തന്നെ ഒരുപാടുണ്ട്, ചിലത് മാത്രം പറഞ്ഞു. ഇനിയോ ഹദീസ് നബി തിരുമേനി പറയാണ്, നബി പറയുന്ന ഹദീസും വഹിയാണ്.
ആല അറിയുക, ഇന്ന് യൂത്തീത്തിൽ ഖുർആൻ അവ മിസ്ലഹുമാവും. എനിക്ക് വഹയായി ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അവിടെ നിർത്തിയില്ല നബി. പിന്നെ അവ മിസ്ലഹുമാവും, അതുപോലെ മറ്റൊന്നും. ഖുർആനെ പോറാൻ പിന്നെ ഏതാ കിട്ടിയത്? സുന്നത്തല്ല. പിന്നെന്താ? രണ്ടും വഹയ. എന്നാ പിൽക്കാലത്ത് ചില ആൾക്കാര് രംഗത്ത് വരും, ഒരു സോഫയിൽ ഇരുന്നിട്ട് പറയും, ഈ ഖുർആനിലുള്ള എടുത്ത് നോക്കിയാൽ മതി, അതിലുള്ള ഹലാലൊക്കെ ഹലാലാക്കിയാൽ മതി, അതിലുള്ള ഹറാം ഹറാമാക്കിയാൽ മതി, ഖുർആൻ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞൊരു ടീം വരുന്ന നിന്റെ മുൻകൂട്ടി തന്നെ പ്രവചിക്കുകയാണ്. ആ പ്രവചനം അങ്ങനെ തന്നെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇന്ന് ചില ആൾക്കാർ ഹദീസിനോട് വളരെ മോശമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. അത് ഗുരുതരമായ അപകടത്തിലേക്കാണ് അവർ എത്തിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി. മറ്റൊന്ന് അബുദാബിൻ അമ്രുബുല്ലാസ് എന്ന് പറയുന്നു, ഞാൻ നബി പറയുന്നൊക്കെ നബിയുടെ അനുഗ്രഹവും നബി സംസാരിക്കുന്നതും നബിന്റെ പോക്കും എന്ന് നബിന്റെ പ്രവർത്തികളും ഒക്കെ ഇങ്ങനെ എഴുതി വെക്കും ഞാൻ. അവർക്കാരെ ഇതൊക്കെ വഹയാണ്. അതിനോട് ചിലര് പറഞ്ഞു ഒക്കെപാട് എഴുതണം എന്ന് ചോദിച്ചു. നബി ജ്യേഷ്യം പിടിക്കുമ്പോൾ ചെല്ലു പറഞ്ഞിണ്ടാവും, അതിനൊക്കെ ഉണ്ടാവും എല്ലാം എഴുതണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതണില്ല എന്ന് ഞാൻ നബിനോട് പറഞ്ഞു. ആൾക്കാർ ഇങ്ങനെ പറയണ്ട്. അപ്പൊ നബി അദ്ദേഹത്തോട് പറയാ, പവല്ലരി അള്ളാഹു ആണ് സത്യം. എന്താ പവല്ലരി നഫ്സി ബിയദി, അള്ളാഹു ആണ് സത്യം. ഒക്കെ എഴുതി വെച്ചോ. മാ യഖ്റുജുമിനില്ല, എന്നിൽ നിന്ന് സത്യം മാത്രമേ വരുള്ളൂ. സത്യം മാത്രം നബി പറയുന്നതൊക്കെ അത് ഹക്കാണ്. ഉറപ്പിച്ച് പറയണമെങ്കിൽ എന്ത് വേണം? വഹി കിട്ടണം. അതുകൊണ്ടാണ് ഇതൊരു അപൂർവറെന്ന് പറഞ്ഞൊരു ഹദീസ് കൂടി. സഹാബികളൊക്കെ ഞാൻ തന്നെ കണ്ടേ, നബിന്റെ ഹദീസുകളൊക്കെ വഹിയാണ്. നബി സിദ്ദീഖിന്റെ ഹദീസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്ത ആളാണ് അബൂ ഹുറൈറ. അപ്പൊ പിൽക്കാലം ചിലര് പറഞ്ഞു, എത്ര തോന്നെ ഹദീസ് എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടിയാണ്, ജനങ്ങളെ ഇതിനെപ്പറ്റി അങ്ങനെ പറയുന്നുണ്ട്, ഖുർആനിൽ രണ്ടായത്തില്ലെങ്കിൽ ഞാൻ ഹദീസ് പറയുമായിരുന്നില്ല. എന്താ ഖുർആനിലുള്ള രണ്ടായത്ത്? ഒന്നിങ്ങനെയാണ്, ഇന്നലെതിന് എത്തുമുനമാൻസിലാമിയാൽ ബയ്യനാത്തിൽ ഹുദാ, നമ്മൾ വ്യക്തമായി ഇറക്കിയ ഈ തെളിവുകൾ മറച്ചു വെക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് അവര് താക്കീത് ചെയ്യണ്ടേ. ആ ആയത്തിലുള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയണേ. ഇവിടെ അദ്ദേഹം പറയണ, അള്ള ഇറക്കിയതിനെ മറച്ചു വെക്കുന്നവർ. അബൂറെന്ന് പറയാം, സുന്നത്തും അള്ള ഇറക്കിയതാണ്, അത് മറച്ചു വെക്കാൻ പാടില്ല. അത് മറച്ചു വെച്ചാൽ അള്ളാന്റെ ശാപം ഉണ്ടാവും, മനുഷ്യരുടെ ശാപം ഉണ്ടാവും, എല്ലാവരുടെ ശാപം ഉണ്ടാവും. അത് മറച്ചു വെക്കാൻ പാട്. ഇതുപോലെ തന്നെ താബിഊണ്ട്, ഞാൻ ഒറ്റ വാചകം കൊടുത്തിട്ടുണ്ട് പറയാൻ. ഹസ്സാനുബിന് അത്തിയ പറയാം, എന്താ പറഞ്ഞത്? കാന ജിബ്രീൽ യൻസിലു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹി സ്വലാം നബിന്റെ അടുത്ത് ഇറങ്ങി വരും. എന്തിനാ ഇറങ്ങി വരുന്നത്? സുന്നത്തുമായി. കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ, ഖുർആനുമായി ജിബ്രീൽ വരുന്നത് പോലെ തന്നെ സുന്നത്തുമായി നബിന്റെ അടുത്ത് വരും. ചുരുക്കി പറഞ്ഞ സഹോദരന്മാർ, ഇത് വഹിയാണ് രണ്ടും. ഈ നമ്മുടെ ഒരു ദുര്യോഗി കാലഘട്ടത്തില് സുന്നത്ത് പ്രമാണമാണോ അല്ലേ ചർച്ച ചെയ്യേണ്ട ഒരു ഗതികേടാണ് നമ്മുടേത്. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തൊക്കെ ഇത്ര വ്യക്തമായി പറഞ്ഞാലും എന്തുകൊണ്ടാണ് സമൂഹത്തോട് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? ഇതിനെതിരെ, വിശുദ്ധ ഖുർആനെതിരെ വന്നാൽ ചിലപ്പോ ഒറ്റപ്പെടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർ, മതത്തിൽ വിശ്വാസമില്ലാത്തവർ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ സുന്നത്തിനെതിരെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ഇതിന്റെ വേല അറിഞ്ഞത് കൊണ്ടാണ് മുമ്പുള്ള ആൾക്കാരൊക്കെ ഇതിനു വേണ്ടി യാത്ര, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത യാത്രകൾ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മദീനയിൽ വെച്ച് സിറിയയിലുള്ള ഒരുത്തൻ ഹദീസ് പറയുന്നത് വിവരം കിട്ടി, ഞാൻ അങ്ങോട്ട് പോകാൻ ഒരു വാഹനം വാങ്ങി. ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല, ഒരൊറ്റ ഹദീസിന് വേണ്ടിയാണ്. അബൂ അയ്യൂബ് അൻസാരി പറയുന്നുണ്ട്, ഞാൻ മദീനയിൽ ഈജിപ്തിക്ക് പോയി. ഇത്ര ദൂരം ഉണ്ടാവും, 1300-ലേറെ കിലോമീറ്റർ ദൂരമുണ്ട്. തൊട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണ്. അതും ഒരു ഹദീസിന്റെ പദം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പോണത്. അവര് ഹദീസിന് കൊടുത്ത വില എത്രയാണ്? ആ ഹദീസ് കിട്ടി ഉടനെ അദ്ദേഹം അടങ്ങിയാണ് വാനപ്പുറത്ത്. ഈജിപ്തല്ലേ, അവിടെ പിരമിഡുകളുടെ നാടല്ല, അതൊക്കെ ഒന്ന് കാണാം. അതല്ലെങ്കിൽ നൈൽ നദി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കണ്ടിട്ട് മാറണം. അതൊന്നുമില്ല, ആ ഹദീസ് അതിന് കിട്ട ഒറ്റ ലക്ഷ്യമുള്ളൂ, ആ ഹദീസിന്റെ പദങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. അത് എത്ര മഹത്തരമാണ് ഹദീസിനെ പറ്റി അവരുടെ നിലപാട് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതാണ് ഇന്ന് ആൾക്കാർ നിസ്സാരമാകണം. ഇന്ന് നമ്മുടെ മുമ്പിൽ നമുക്ക് ഒരു പണിയില്ല ഈ ഹദീസ് മനസ്സിലാക്കാൻ. ഈ യാത്ര ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഉണ്ടല്ലോ, സഹീഹ് ഹദീസ് ദഈഫ് ഹദീസ് പഠിച്ചവന് അല്ലാത്തൊരു അനുഗ്രഹമാണ്. ഇത് മോശപ്പെട്ട കാര്യത്തിൽ ഉപയോഗിച്ചാൽ ഇതൊരു പരീക്ഷണമായിരിക്കണം. പഠിച്ച് ഇന്ന് ദീൻ പഠിക്കാൻ വളരെ നല്ല അവസരമാണ് ഈ സാധനം. ഏതൊരു ഹദീസ് സഹീഹാണോ ദഈഫാണോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ടോ? ഇത്ര വിലപ്പെട്ട അന്ന് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഇതിനു വേണ്ടി യാത്ര ചെയ്തവർ, ഹദീസിന് മാത്രമല്ല ഒരു യാത്ര, ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറുടെ ചരിത്രം മനസ്സിലാക്കാൻ കൂടി. ഒരു ഹദീസ് ഒരാൾ റിപ്പോർട്ട് ചെയ്താൽ ആ വ്യക്തിയുടെ അടുത്ത് പോകും, എന്നിട്ട് പരിസരത്തുള്ളവരോട് ചോദിക്കും, അയാൾ എങ്ങനെയാ, അതെപ്പറ്റി പഠിക്കാനാ പോണത്. മോശമാണ് അയാൾ പറഞ്ഞ ഹദീസ് അങ്ങോട്ട് തള്ളും. ഇയാൾ നല്ല ആളെന്നാണ്, ഇയാൾക്ക് വയസ്സായപ്പോ
അത് ഓർമ്മശക്തി കുറവുണ്ട്. എന്നാ പിന്നെ അവർ രേഖപ്പെടുത്തു ഇത്ര കാലത്തിന് ശേഷം അവർക്ക് ഓർമ്മശക്തി കുറവാണ്. അതാണ് ഈ ശേഷമുള്ള ഹദീസ് കുറച്ചില്ല മുമ്പത്തിൽ വെച്ചോണ്ടിരുന്നത്. ഇനി അതല്ലേ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഹദീസ് ഗ്രന്ഥം എഴുതി വെച്ചിരുന്നു, അത് കത്തിപ്പോയി. അതുകൊണ്ട് കത്തിപ്പോയതിന് ശേഷമുള്ളത് സ്വീകരിക്കില്ല, മുമ്പുള്ളത് സ്വീകരിക്കുള്ളൂ. ഇതാണ് ഹദീസ് സംരക്ഷിക്കാൻ അത്ഭുതകരമായ ഒരു ശാസ്ത്രവിജ്ഞാനം, ഒരു വല്ലാത്തൊരു ഉസൂലുൽ ഹദീസ് ഹദീസ് വിജ്ഞാനത്തിന്റെ വല്ലാത്തൊരു ശാസ്ത്രീയം ഒരു കാര്യമാണത്. ഇതൊക്കെ അള്ള ഉണ്ടാക്കിയ സംവിധാനമാണ്, കാരണം ഇത് റബ്ബ് സംരക്ഷിക്കും. ഖുർആനെ അള്ള സംരക്ഷിക്കും, ഹദീസ് സംരക്ഷിക്കും. ആ ഭാഗത്ത് ഇപ്പൊ കടത്തുന്നില്ല. ഇതിലിരുമേ നമ്മോട് പറഞ്ഞത് അവസാനത്തെ ഉപദേശം പറഞ്ഞു, ഇന്നോമൻ ഐശ്വമി നിൽക്കും റഫ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിക്കുന്നവർ ഒരുപാട് അഭിപ്രായ വ്യത്യാസം കാണും. ആ നേരം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാലേക്കും ഈ ശബ്ദത്തിൽ എന്ന ശബ്ദത്തിന് മുറുകെ പിടിക്കണം. ഒരു അല്ല വലിയ നവാജ്, അത് അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ്. അങ്ങനെ ശ്രദ്ധിക്കണം എന്നാണ്. ഇത് വേറെ കാര്യം മനസ്സിലാവും. അവസാനം ഖിയാമത്തുനാൾ വരെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ടീമുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ആ ഈ സുന്നത്ത് എന്നും നിലനിൽക്കുന്നു പറഞ്ഞില്ലേ. അപ്പൊ ഈ സുന്നത്തിനെ അള്ള സംരക്ഷിക്കുന്നു കിട്ടി. വലൻ എത്തറക്കാരിതാലയിൽ ഖുർആൻ സുന്നത്ത് ഒരുമിച്ചാ പോവുക, അത് വേർത്തിരിയില്ല നാളെ പരലോകത്ത് ഹൗലിൽ വരുന്നത് വരെ. അപ്പൊ ഇതിന്റെയൊക്കെ സംരക്ഷണം അള്ള ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ പണി എന്താ ചോദിച്ചാൽ ഈ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക. ശുദ്ധ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ ഹദീസിലൂടെ പോകണം. രണ്ടും ഒരുപോലെ അങ്ങേയറ്റം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ നേരെ ഹദീസിന്റെ പ്രാമാണികതയും കൂടി ഇതിനെ പറയേണ്ട ഒരു വിഷയമായി എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. അത് വിഷയം നമ്മൾ കൂടുതൽ പഠിക്കണം. ചില സൂചനകൾ മാത്രം തന്നതാണ്. ഏതായാലും അള്ളാഹുവിന്റെ ഈ മഹത്തായ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി കാണിക്കാം. റബ്ബിന്റെ നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.